മാലാമധ്യായം 31 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. പിശാശുബാധിതനെ സുഖപ്പെടുത്തുന്നു. പിന്നെ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനാമിലെത്തി ശാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മരഭരിതരായി. കാരണം അധികാരത്തോടുകൂടെയായിരുന്നു അവന്റെ വചനം. അവന്റെ സിനഗോഗിൽ ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, നസറേനായ യേശുവെ, നീ എന്തിനു ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാശ് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിവിട്ടതിനു ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. യേശു പത്രോസിന്റെ ഭവനത്തിൽ അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ഷിമയോന്റെ വീട്ടിലേക്ക് പോയി. ഷിമയോന്റെ അമ്മായിയമ്മ കലശയായ പനി ബാധിച്ചു കിടക്കുകയായിരുന്നു. ആളുകൾ അവൾക്കു വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു. അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന എല്ലാവരെയും അവർ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി. നീ ദൈവപുത്രനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുകൾ വിട്ടുപോയി. അവൻ അവരെ ശാസിച്ചു. താൻ ക്രിസ്തുവാണെന്ന് അവർക്ക് അറിയാമായിരുന്നത് കൊണ്ട് അവൻ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. സിനഗോഗിൽ പ്രസംഗിക്കുന്നു. പ്രഭാതമായപ്പോൾ അവൻ ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവൻ യൂദയായിലെ സിനഗോഗുകളിലെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരുന്നു ക്രിസ്തുവിൻ്റെ സുവിശേഷം.